നമസ്കാരം. ആരോഗ്യമന്ത്രി വീണാ ജോർജിനെതിരെ ഇപ്പോഴും സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ചിലർ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതായത് കെ കെ ശൈലജയോളം പ്രവർത്തന മികവ് പോരാ എന്ന് വിമർശിക്കുന്നവർ ഒരു കാര്യം കാണുക. കേരളത്തിൽ ആദ്യമായി കോട്ടയം മെഡിക്കൽ കോളേജിൽ നടത്തിയ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു ആരോഗ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് അവർക്ക് കൂടി അർഹതപ്പെട്ട നേട്ടം തന്നെയാണത്. കാര്യം അവരിരിക്കുന്ന കാലഘട്ടത്തിൽ അവർ ഇനിഷ്യേറ്റീവ് എടുത്ത് തുടങ്ങിയ ഒരു പദ്ധതി വിജയം കാണുമ്പോൾ എങ്ങനെയാണ് ഒരാളുടെ കഴിവിനെ പ്രവൃത്തിയിലൂടെ ജനങ്ങളുടെ മുന്നിലേക്ക് തുറന്നു കാട്ടേണ്ടത് എന്നതിൻ്റെ ഉദാഹരണമായി മാറുകയാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരുപക്ഷെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ സാധാരണക്കാരന് സ്വപ്നം കാണാൻ പറ്റാത്ത തരത്തിൽ ഭീമമായ ചികിത്സാ ചെലവുള്ള ഒരു ചികിത്സയാണ്. അതിനെ സാധാരണക്കാരനിലേക്ക് കൂടി എത്തിക്കുക എന്ന ലക്ഷ്യത്തിലൂടെ മെഡിക്കൽ കോളേജുകളിൽ ഈ സംവിധാനം ആരംഭിക്കാൻ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തീരുമാനമെടുക്കുകയും അതിനുവേണ്ടി നടപടി സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അത് പ്രാവർത്തികമാക്കുമ്പോൾ, അന്നേ ദിവസം രാവിലെ 6 മണിക്ക് ഇക്കഴിഞ്ഞ ഫെബ്രുവരി 14 ഈ സർജറി നടക്കുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്ന ഈ സർജറിയിൽ രാവിലെ 6 മണിക്ക് തന്നെ അവിടെ എത്തി ഇതിന്റെ മുന്നൊരുക്കങ്ങളെ സംബന്ധിച്ചുള്ള വിലയിരുത്തലുകൾ നടത്തി. അടുത്തടുത്ത ദിവസങ്ങളിൽ പോലും സർജറിക്ക് മുന്നോടിയായിട്ട് അവിടെ മോണിറ്ററിംഗ് നടത്തുന്നു. ഇതിനുവേണ്ടി തയ്യാറെടുത്തിട്ടുള്ള ഡോക്ടർമാർക്കെല്ലാം, ഡോക്ടർക്കും ആരോഗ്യ പ്രവർത്തകർക്കെല്ലാം ആത്മവിശ്വാസം കൊടുക്കുന്നു. കാര്യം മുൻപരിചയമില്ല, പുതുതായി ചെയ്യാൻ പോകുന്ന ഒരു ഇനിഷ്യേറ്റീവാണ്. ഒരു പക്ഷേ എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിയാൽ വലിയ തോതിൽ വിമർശനം കേൾക്കേണ്ടി വരും. നമ്മുടെ ആരോഗ്യ മേഖല മോശമല്ല, പക്ഷേ പലതിലേക്കും ചുവട് വയ്ക്കുമ്പോൾ ഈ വിമർശകർ എന്ന് പറയുന്ന ഒരു ടീംസ് എന്ന് പറഞ്ഞാൽ കണ്ണുനട്ടിരിക്കുകയാണല്ലോ. അതായത് എന്തെങ്കിലും ഒരു അണുകിട വീഴ്ച വന്നാൽ അവരെ നിശിതമായി വിമർശിച്ചില്ലാതാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം വെച്ച് പുലർത്തുന്നുണ്ട്. അതിനിടയിൽ നിന്നുകൊണ്ടാണ് ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് വീണ ജോർജ് ഈ ധീരത കാട്ടിയത്. ആ ധീരത കാട്ടിയതിന്റെ പ്രതിഫലം ഇപ്പോൾ അവർക്ക് കിട്ടുന്നുണ്ട്. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 14 തൃശൂർ സ്വദേശിയായ സുബീഷാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ആദ്യമായി കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയനായത്. ഈ ശസ്ത്രക്രിയക്ക് അദ്ദേഹത്തിന് വേണ്ടി കരൾ പകുത്തു നൽകിയത് സ്വന്തം ഭാര്യയായിരുന്നു. ഇവർ രണ്ടുപേരും ആശുപത്രി വിടുന്നതിന് മുന്നോടിയായി ഇവരെ ആരോഗ്യമന്ത്രി നേരിട്ടെത്തി കോട്ടയം മെഡിക്കൽ കോളേജിൽ സന്ദർശിച്ച് ഒരു ഉപഹാരമൊക്കെ നൽകി അവരെ ആശ്വസിപ്പിച്ച് വീട്ടിലേക്ക് മടക്കി അയക്കുകയാണ് ഉണ്ടായത്. അത് ചെയ്തതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ഈ നാടൊന്നും അതിനെയൊന്നും പ്രശംസിക്കാനൊന്നും പോകുന്നില്ല. പക്ഷേ നല്ലത് ചെയ്താൽ നല്ലതെന്ന് പറയണ്ടേ? അത് ഒരാളെ പ്രശംസിക്കുക, അവർ ചെയ്ത നല്ല കാര്യത്തെ നല്ലതെന്നുള്ള പ്രചോദനം കൊടുക്കുമ്പോഴാണല്ലോ വീണ്ടും വീണ്ടും നല്ല കാര്യങ്ങൾ ചെയ്യാൻ തോന്നുന്നത്. സർക്കാർ മേഖലയിൽ മുൻപൊന്നും ഇല്ലാത്തതുപോലെ ഒരുപക്ഷെ കെ കെ ശൈലജ തുടങ്ങി വെച്ചിടത്തു നിന്ന് ആരംഭിച്ചത് വളരെ ശക്തിയുക്തം തന്നെ വീണ ജോർജ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. എവിടെയാണ് പാകപ്പിഴ? ഒരുപക്ഷെ തുടക്കക്കാരി എന്നുള്ള നിലയ്ക്ക് ചില ചില പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷേ കേവലം 1 വർഷത്തിനിടയിൽ അവരുടെ പ്രകടനം മാറി മറിയുന്നുണ്ട്. അത് ആരോഗ്യ മേഖലയിൽ ഉൾപ്പെടെ പ്രകടമാകുന്നുണ്ട്. മിന്നൽ സന്ദർശനം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളിലും അവർ ഈ സംവിധാനത്തെ നന്നാക്കണമെന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് ഇടപെടുന്നത്. ഈ ചില ദുഷ്ടലാക്കുകളോടെ എല്ലാത്തിനെയും നോക്കിക്കാണുന്നവർക്ക് ഒരു തോന്നലുണ്ടാകാം ഇതൊക്കെ ഒരുതരം ഷോയാണ്. ശരിയാണ്, ഈ ഷോ കൊണ്ടൊക്കെ ഈ സംവിധാനമൊക്കെ നന്നാകും. ഈ മെഡിക്കൽ കോളേജുകളിലൊക്കെ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഒന്ന് എടുത്ത് പരിശോധിച്ചാൽ മുമ്പൊക്കെ ഇവിടെ ഭരിച്ച കോൺഗ്രസ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇതിനകത്തൊന്നും പോയി തിരിഞ്ഞു നോക്കിയ അവസ്ഥയില്ല. അതുകൊണ്ടാണ് ഇന്നും ഇതൊക്കെ ഇങ്ങനെ കിടക്കുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആരോഗ്യ മേഖല ഭരിച്ച സർക്കാരുകൾ ഏതാണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ തവണ അധികാരത്തിലിരുന്നവർ കോൺഗ്രസ്സുകാരാണ്. അപ്പോ അവർ ഒന്നും ചെയ്തില്ല എന്നല്ല, പക്ഷേ ആ ചെയ്തെടുത്ത് മാത്രം നിന്നാൽ പോരല്ലോ. കാലഘട്ടത്തിനനുസരിച്ച് സംവിധാനങ്ങളെല്ലാം നവീകരിക്കപ്പെടണ്ടേ? അപ്പോ നവീകരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ഇത്തരം ഇടപെടലുകൾ തന്നെയാണ് ആവശ്യം. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എന്ന് പറഞ്ഞാൽ 35 ലക്ഷം മുതൽ 50 ലക്ഷം രൂപ വരെ ചിലവ് വരുന്ന ഒരു സങ്കീർണമായ ശസ്ത്രക്രിയ. അതിന് ഈ നാട്ടിലെ സാധാരണക്കാരന് മെഡിക്കൽ കോളേജ് അല്ലാതെ എവിടെയാണ് ആശ്രയിക്കാൻ കഴിയുക? ഈ സ്വകാര്യ ഹോസ്പിറ്റലുകളിൽ പാവപ്പെട്ടവരെന്നോ ധനികനോ ഒന്നുമില്ല. അവരെ മുന്നിൽ വരികയാണ്, പണമുണ്ടോ ചെയ്തു തരാം, അല്ലാതെ ജീവനൊന്നും അവർക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. നിങ്ങൾ പൈസ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യം പരിഗണിക്കാമെന്ന മനോഭാവം കാട്ടുന്നവരാണ് ഈ നാട്ടിലെ ആരാധ്യ വ്യക്തിത്വമായിട്ടുള്ള ചില സന്യാസിനിമാർ നടത്തുന്ന ഹോസ്പിറ്റലിൽ പോലും നടത്തി വരുന്നൊരു പ്രധാന രീതി എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ മേഖലയിൽ നിൽക്കുന്നവർക്ക് പണത്തിനോട് മാത്രം ആർത്തിയുള്ളപ്പോൾ സർക്കാർ മേഖലയിൽ ഇതൊക്കെ കൊണ്ടുവന്നാൽ മാത്രമേ സാധാരണക്കാർക്ക് ഇത്തരം ചികിത്സകൾ ലഭ്യമാകുള്ളൂ. അങ്ങനെ സാധാരണക്കാർക്ക് ഇത്തരം ചികിത്സകൾ ലഭ്യമാക്കണം, അത് ഇന്നത്തെ കാലഘട്ടത്തിൽ അത്യന്താപേക്ഷിതമാണെന്ന് തിരിച്ചറിയുന്ന ഒരു ലീഡർഷിപ്പ് അതിനെ അംഗീകരിക്കുകയാണ് വേണ്ടത്. അതിനെ അംഗീകരിക്കാതെ വിമർശിക്കുന്നവർ ഷോയാണ്, അല്ലെങ്കിൽ അവർ ഫാഷൻ പരേഡാണ് നടത്തുന്നത് എന്നൊക്കെ പറയുന്നത് ഒരുതരം മാനസിക രോഗമെന്ന് മാത്രമേ പറയാൻ കഴിയൂ. അതുകൊണ്ട് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇപ്പോ ഈ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ 2ാം ഘട്ടമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും ഇതേ ശസ്ത്രക്രിയ ആരംഭിക്കാൻ പോവുകയാണ്. നമ്മുടെ നാട്ടിൽ മുൻപൊക്കെ ഉണ്ടായിരുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്, അതായത് ആരോഗ്യ മേഖലയിൽ ഈ സ്വകാര്യ
കുത്തകകളെ വളർത്താൻ വേണ്ടി സർക്കാർ സംവിധാന മേഖലകളിൽ ആരും തിരിഞ്ഞു നോക്കാത്ത ഒരു പതിവുണ്ട് കുറച്ചൊക്കെ ആരോഗ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് പണ്ടൊക്കെ കുറേ നേതാക്കന്മാർ ഉണ്ടാകും വലിയ തീരത്തിൽ കാര്യങ്ങളൊന്നും ചെയ്യുന്നുണ്ടാവില്ല അതുകൊണ്ടാണല്ലോ സർക്കാർ ആശുപത്രികളെല്ലാം ഇന്നും അവിടെ സേവനങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിലും അവർ കൊടുക്കുന്ന ആ സേവനങ്ങൾ ഒരിക്കലും ജനം സംതൃപ്തിപ്പെടാതെ വരുന്നത് അപ്പോൾ അതിനൊക്കെ മാറ്റം വരണമെന്നുണ്ടെങ്കിൽ ഇത്തരം ഇടപെടലുകൾ കൂടിയേ തീരൂ ജനങ്ങൾക്ക് അവരുടെ വരുമാനത്തിനനുസരിച്ച് അത് ധനികർക്ക് മാത്രം ഈ നാട്ടിൽ ജീവിച്ചാൽ പോരല്ലോ സാധാരണക്കാരനും ജീവിക്കണ്ടേ ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഇത്തരം സംവിധാനങ്ങൾ സർക്കാർ മേഖലയിലേക്ക് കൊണ്ടുവരാൻ കൂടി ഇനിഷ്യേറ്റീവ് എടുക്കുകയും അതിന് ആരോഗ്യ പ്രവർത്തകരോടൊപ്പം തന്നെ നിന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ഒരു ലീഡർഷിപ്പ് ഉള്ള വ്യക്തിയുടെ ക്വാളിറ്റി തന്നെയാണ് ആ ക്വാളിറ്റി പ്രകടമാക്കുന്നുണ്ട് തുടക്കക്കാരി എന്നുള്ള നിലയ്ക്ക് ചില പദർച്ചകളെ ചൂണ്ടിക്കാട്ടി മാത്രം അവർ വിമർശിക്കുമ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത്തരം നന്മ പ്രവർത്തനങ്ങൾ വരും കാലങ്ങളിൽ ഈ നാട്ടിൽ സാധാരണക്കാരന് ഏതൊക്കെ തരത്തിൽ ചികിത്സാ സേവനങ്ങൾ ആരോഗ്യ മേഖലയിൽ നിന്ന് ലഭിക്കണമെന്നുള്ള കാഴ്ചപ്പാടുകൾ അതിനെല്ലാം അംഗീകരിച്ചേ മതിയാകുള്ളൂ നിങ്ങൾക്ക് വിമർശിക്കാം വിമർശിക്കുമ്പോൾ ഒരു കാര്യം തിരിച്ചറിയുക നിങ്ങളുടെ വിമർശനം കൊണ്ട് ആരും ഒരിടത്ത് നിന്നു പോകുന്നൊന്നുമില്ല ചിലരൊക്കെ ആ വിമർശനങ്ങളെ ഒരു അവസരങ്ങളാക്കി കണ്ട് അതിനു മുകളിലൂടെ പറന്നു വരാൻ ശ്രമിക്കുമ്പോഴാണ് വിജയിച്ചു കയറുന്നത് അതുകൊണ്ടാണല്ലോ പിണറായി വിജയൻ എന്ന വ്യക്തി കേരളത്തിന്റെ ചരിത്രം തിരുത്തി എഴുതി രണ്ടാം തവണയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയായത് എന്നിട്ടും മനസ്സിലാകാത്തവർ ഈ മാറ്റങ്ങളോടൊക്കെ കണ്ണടച്ചു വെച്ചതിന് ശേഷം ഇവരൊക്കെ മോശമാണെന്ന് വീണ്ടും വീണ്ടും പാടി നടക്കുമ്പോൾ അതൊന്നും അവരെ ബാധിക്കുന്നില്ല ജനങ്ങൾ അറിയുന്നുണ്ട് ഇവർ എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ള വസ്തുത